രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൽ ദൈവകൃത്യനായ എലീശയ്ക്ക് വേണ്ടി ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. ദൈവവേലയോടുള്ള ബന്ധത്തിൽ ദൈവകൃത്യന് വേണ്ട സഹായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അവർക്ക് അന്ന് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. അവർക്ക് കഴിയുമായിരുന്ന കാര്യം അവർ ദൈവകൃത്യനെ വിശ്വസ്തമായി ചെയ്തു നൽകുകയുണ്ടായി. ഈ ഒറ്റ പ്രവൃത്തി നിമിത്തം ഇത് കണ്ടവനായ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയുണ്ടായി. ആ കുടുംബത്തിൻ്റെ ഒരേ ഒരു കുറവായിരുന്നു സന്തതിയില്ലായ്മ. ദൈവവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൺ തലമുറയെ നൽകി ദൈവം ആ കുടുംബത്തെ മാനിച്ചു എന്നത്രേ. ചില വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ആ കുഞ്ഞിനെ ഉയർപ്പിച്ച് നൽകി വീണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് എട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേശത്ത് വെളിപ്പെട്ട ഒരു ക്ഷാമത്തെക്കുറിച്ച് വളരെ വ്യക്തമായ വെളിപ്പാട് ഈ കുടുംബത്തിന് ദൈവം എലീശ പ്രവാചകനിലൂടെ നൽകിക്കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ആ ഭാഗത്ത് എത്ര വർഷം ഈ ക്ഷാമം ഉണ്ടാകുമെന്ന് മാത്രമല്ല ആ ക്ഷാമകാലത്ത് അവർ എന്ത് ചെയ്യണം എന്നും കൂടെ വ്യക്തമായ വെളിപ്പാട്, ഒരു കഷ്ട സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എവിടെ ആയിരിക്കണം, എവിടെ മറഞ്ഞിരിക്കണം എന്നുള്ള വ്യക്തമായ ഗൈഡൻസ് ആ കുടുംബത്തിന് നൽകി കൊടുക്കുന്നതിനെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്ഷാമം കഴിഞ്ഞതിനു ശേഷം മടങ്ങിയെത്തിയ ആ കുടുംബം കണ്ടത് തങ്ങളുടെ സ്വത്തുക്കൾ ഭവനം ഉൾപ്പെടെ അപഹരിക്കപ്പെട്ടു നിൽക്കുന്ന ാണ് എന്നാൽ മുൻകാലങ്ങളിൽ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ഗേഹസി എന്ന എലീശയുടെ ബാല്യക്കാരനിലൂടെ അറിയുവാനിടയായ രാജാവ് അവരുടെ ആദായം ഉൾപ്പെടെ നഷ്ടപ്പെട്ട സകല സ്വത്തുക്കളെയും തിരികെ ലഭ്യമാകുന്നതും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അത്ഭുതകരമായ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ഒരു ശ്രേണിയത്രേ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം തുടർമാനമായി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്, അവരുടെ കുറവുകൾ കണ്ടറിഞ്ഞ്, അവരുടെ ആപത് ഘട്ടങ്ങളിൽ കൂടെ ഇരുന്ന് ആവശ്യമായ ആലോചനകൾ നൽകി നടത്തുന്ന അത്ഭുതത്തിൻ്റെ ശ്രേണിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ഇടയായത്. എന്താണ് ഇതിൻ്റെ മൂല കാരണം? നമുക്കറിയാം, ആ കുടുംബം അവരുടെ അവസ്ഥകളിൽ നിന്നും ചിലത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ഇടയായി തീർന്നു, ദൈവകൃത്യനെ മാനിക്കുവാൻ ഇടയായി തീർന്നു. നമ്മിൽ പലരും പലപ്പോഴും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മടുത്തു പോയിട്ടില്ലേ? കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരു നന്ദി വാക്കുപോലും ആരും പറയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയിട്ടില്ലേ? എന്നാൽ ദൈവം എല്ലാം ഓർത്തു വയ്ക്കുന്നു എന്നാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ മറന്നു പോയാലും ഓർത്തു വയ്ക്കുന്ന ദൈവം നമ്മുടെ ആപത് ഘട്ടങ്ങളിൽ ഈ ഭവനം അഭിമുഖീകരിച്ചതുപോലെ ഒരു മരണത്തിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ക്ഷാമകാലത്ത് നഷ്ടങ്ങളുടെ മധ്യേ ദൈവം ആ കണക്ക് പുസ്തകം തുറക്കുകയും ആ കണക്കിനനുസരിച്ച് നമുക്ക് അളന്ന് മടക്കി തരുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ആകയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു സീരീസ്, അത്ഭുതങ്ങളുടെ ശ്രേണി തന്നെ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതത്രേ അതിൻ്റെ രഹസ്യം. ദൈവവേലയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന മനോഭാവത്തോടുകൂടെ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലത് പങ്കുവയ്ക്കുവാൻ, ചില നല്ല വാക്കുകൾ പറയുവാൻ, ചില കിലോമീറ്റേഴ്സ് ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്യുവാൻ നാം തയ്യാറാകുന്നത് ഭാവിയിൽ നമ്മുടെ ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം, തലമുറകളെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതങ്ങളുടെ ഒരു ശ്രേണി തന്നെ നമുക്ക് വേണ്ടി തുറക്കുവാനിടയായിത്തീരും. അങ്ങനെ അത്ഭുതകരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.